മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ പ്രതിഭയായിരുന്നു കുമാരനാശാൻ. പുത്തൻ കടവത്ത് നാരായണന്റെയും കൊച്ചുവെണ്ണർ എന്ന കാളിയമ്മയുടെയും രണ്ടാമത്തെ മകനായി 1873 April 12 തിരുവനന്തപുരത്തെ കായിക്കരയിൽ തൊമ്മൻ വിളാകം കുടുംബത്തിലാണ് കുമാരനാശാന്റെ ജനനം. സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ വിരമിച്ചപ്പോൾ യാത്രയയപ്പ് ചടങ്ങിൽ ചൊല്ലാൻ എഴുതിയ കവിതയിലൂടെയാണ് കുമാരൻ കവിതയെഴുത്തിനുള്ള പ്രാവീണ്യം പ്രകടമാക്കിയത്. 1887 തന്റെ 14 വയസ്സിൽ 4 ക്ലാസ് വിജയിച്ച കുമാരന് അതേ സ്കൂളിൽ അധ്യാപകനായി ജോലി ലഭിച്ചു. എന്നാൽ അധികകാലം അധ്യാപനം തുടർന്നില്ല. പിന്നീട് അദ്ദേഹം വ്യാപാരശാലയിൽ കണക്കെഴുത്തുകാരനായും മറ്റും ജോലികൾ നോക്കി. കോട്ടാറാൻ കസവിട്ട മുണ്ട് എന്നു തുടങ്ങുന്ന ഓണവർണ്ണനയാണ് കുമാരനാശാന്റേതായി പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കവിത. നാട്ടിലെ ഓണാഘോഷത്തെക്കുറിച്ച് ഉഷ കല്യാണം എന്നൊരു നാടകവും അദ്ദേഹം അക്കാലത്ത് എഴുതിയിരുന്നു. സംസ്കൃത പണ്ഡിതനായ മനമ്പൂർ വാഴാങ്കോട്ട് ഗോവിന്ദനാശാൻ നെടുങ്കണ്ടിയിൽ എത്തുകയും വിജ്ഞാന സന്ധായിനി എന്ന പേരിൽ പാഠശാല ആരംഭിക്കുകയും ചെയ്തപ്പോൾ കുമാരനാശാൻ അവിടെ വിദ്യാർത്ഥിയായി. വള്ളി വിവാഹം, അമ്മാനപ്പാട്ട്, സുബ്രഹ്മണ്യ ശക്തം സ്തോത്രം, ഉഷ കല്യാണം, നാടകം എന്നിവ ഇക്കാലത്താണ് രചിച്ചത്. 1891 കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ആശാന്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. കുമാരനിലെ പ്രതിഭയെ മനസ്സിലാക്കിയ ഗുരു അദ്ദേഹത്തെ അരയിപ്പുറത്തേക്ക് ക്ഷണിച്ചു. അങ്ങനെ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായി. അങ്ങനെയിരിക്കെ ഉപരിപഠനത്തിനായി ഗുരു ബാംഗ്ലൂരിലേക്ക് അയച്ച കുമാരനാശാൻ ഡോക്ടർ പൽപുവിനെ പരിചയപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനം ആശാനെ വേദാന്തിയാക്കി. മൃത്യുഞ്ജയവും വിചിത്ര വിജയവും ആശാൻ അക്കാലത്ത് എഴുതിയ രണ്ട് നാടകങ്ങളാണ്. 1903 May 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായി. കുമാരനാശാൻ ആയിരുന്നു സംഘടനയുടെ ജനറൽ സെക്രട്ടറി. SNDP യോഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കുമാരനാശാന്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. ദിവ്യപ്രണയത്തിന്റെ ഉദാത്ത ഭാവത്തെ ഉയർത്തിപ്പിടിക്കുന്ന കൃതിയാണ് ലീല. ജാതി വ്യവസ്ഥക്കെതിരെയും ആശാന്റെ തൂലിക പടവെട്ടിയിട്ടുണ്ട്. ജാതിയുടെ കൊടുമ്പിരികൊണ്ട കാലഘട്ടത്തിൽ അവയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും താക്കീത് നൽകുകയുമാണ് ആശാന്റെ ദുരവസ്ഥ. ദിവ്യ പ്രണയവും മനുഷ്യ ജീവിതവും ഒക്കെ വിഷയമാക്കിയ ആശാന്റെ പോരാട്ട വീര്യമാണ് പിൽക്കാല കവിതകളിൽ കണ്ടത്. സാമൂഹിക പരിഷ്കർത്താവായ കവിയായി ആശാൻ മാറുകയായിരുന്നു. അനാചാരങ്ങൾക്കെതിരെ ആശാൻ എഴുതിയ വരികൾ ഇന്നും പല കാര്യങ്ങളിലും പ്രസക്തമാണെന്ന് നിസ്സംശയം പറയാം. 1922 കേരളത്തിലെ മഹാകവി എന്ന നിലയിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരനിൽ നിന്ന് പട്ടും വളയും സമ്മാനമായി സ്വീകരിച്ചു. 1924 January 16 ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കൊല്ലത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹം സഞ്ചരിച്ച റെഡിമർ എന്ന ബോട്ട് പള്ളനയാറ്റിൽ മുങ്ങി. 51 വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു.